വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ ടിപ്പാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള രണ്ട് ടൂളുകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. ഈ രണ്ട് ടൂളുകൾ പല ആളുകൾക്കും ഉപകാരപ്പെടുന്ന ടൂളുകളാണ്. എന്നാലും പല ആളുകളും ഈ ടൂള് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ടൂളിനെ കുറിച്ച് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയുന്ന ആളുകളുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ടൂളെന്ന് പറയുന്നത് സ്നിപ്പിംഗ് ടൂളാണ്. പേരിലെ പോലെ തന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ നമുക്ക് ആവശ്യമായ ഭാഗങ്ങൾ സ്നിപ്പ് ചെയ്തെടുക്കാൻ, അതായത് സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ മൊബൈലിലൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന പോലെ ഡെസ്ക്ടോപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യാൽ പ്രിൻറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു ബട്ടണ് നമ്മളെ കീബോർഡിലുണ്ട്. അത് ക്ലിക്ക് അത് പ്രസ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ പെയിൻറ്റിൽ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലോ കൊണ്ടുപോയാണ്ട് പേസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ സിസ്റ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാറ്. എന്നാൽ ഈ സ്നിപ്പിംഗ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ പ്രിൻ്റ് സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ മൊത്തമായിട്ട് അറൗണ്ട് സ്ക്രീനിൻ്റെ ഫുള്ള് ഭാഗം ക്യാപ്ചർ ആകുമായിരിക്കും ചെയ്യുക. പിന്നെ നമ്മൾ ക്രോപ്പ് ചെയ്യേണ്ടി വരും. ഈ സ്നിപ്പിംഗ് ടൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാണ്ടഡ് ഏരിയ മാത്രം നമുക്ക് സ്നിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടൂളൊന്ന് പരിചയപ്പെടാം. ഈ ടൂള് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിൻഡോസിൻ്റെ സെർച്ച് ബാറിൽ സ്നിപ്പിംഗ് ടൂൾ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതായത് ഇതുപോലെ ഒരു കത്രികയുടെ ചിഹ്നത്തിലുള്ള ഈ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും. സ്നിപ്പിംഗ് ടൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ആയിട്ടാണ് വരിക, ഒരു ടൂൾ ബോക്സ് പോലെ ആയിട്ടാണ് വരിക. നമുക്ക് നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് വരും. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഏത് പോർഷനും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏത് ആപ്ലിക്കേഷൻ എവിടെയാണെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഈ ന്യൂ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്ക്രീന് ബ്ലറായിട്ട് വരും. അതുപോലെ തന്നെ ഒരു പ്ലസ് ആകൃതിയിലുള്ള ഒരു കഴ്സർ വരും. അവിടെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട പോർഷൻ നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇത്തരത്തിൽ നമ്മൾ സ്നിപ്പ് ചെയ്തെടുത്തിട്ടുള്ള പോർഷൻ നമുക്ക് സേവ് ചെയ്യാം. ഈ സേവ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ JPGയിലേക്ക് PNGയിലേക്ക് GIF ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ HTML ഫോർമാറ്റിലേക്കും നമുക്ക് ഈ നാല് ഫോർമാറ്റിലേക്കും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു പോർഷൻ സ്നിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പോർഷൻ നമുക്ക് സ്നിപ്പ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ സ്നിപ്പിംഗ് ടൂളിൻ്റെ സെറ്റിങ്സുകളൊന്ന് പരിചയപ്പെടാം. ഇതിൽ ഫസ്റ്റ് വരുന്ന ന്യൂ എന്ന് പറയുന്നത് ന്യൂ സ്നിപ്പ് എടുക്കാനാണ്, നമ്മളതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്നിപ്പിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ഈ ഓപ്ഷനിൽ ഒരു മൂന്ന് സെറ്റിങ്സാണ് വരുന്നത്. ഇതുവരെ നമ്മൾ പിന്നെ സ്നിപ്പ് ചെയ്തിരുന്നത് റെക്റ്റാങ്കുലർ സ്നിപ്പ് എന്ന് പറഞ്ഞത്, അതായത് ചതുരത്തിൽ ക്രോപ്പ് ചെയ്ത് സ്നിപ്പ് ചെയ്തെടുക്കുന്ന ടൂളാണ് നമ്മൾ മോഡാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് അതിന് കൂടാതെ രണ്ട് മോഡും കൂടി വരുന്നുണ്ട്. ഫ്രീ ഫ്രം സ്നിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ വിൻഡോ സ്നിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡും വരുന്നുണ്ട്. നമുക്ക് ഈ ഫ്രീ ഫ്രം സ്നിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൊന്ന് പരിചയപ്പെടാം. ഈ ഫ്രീ ഫ്രം സ്നിപ്പ് എന്ന് പറഞ്ഞാൽ ഈ മോഡ് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ സാധാരണ ഒരു പെന്ന് ഉപയോഗിച്ചൊക്കെ വരച്ചെടുത്തിട്ട് ആ ഇതുപോലെ വരക്കുന്ന ആ ഭാഗം സ്നിപ്പായിട്ട് അതായത് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് വരുന്ന മോഡാണ് ഫ്രീ ഫ്രം സ്നിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്. അതിലടുത്ത മോഡ് എന്ന് പറയുന്നത് വിൻഡോ സ്നിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡാണ്. അത് നമ്മൾ പ്രിൻ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ബട്ടൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ എന്താണുള്ളത് അത് അതുപോലെ ക്യാപ്ചർ ചെയ്യാനാണ് വിൻഡോ സ്നിപ്പ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. വിൻഡോയിൽ എന്താണുള്ളത് അതിൻ്റെ സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാൻ അത് അതേപോലെ ക്യാപ്ചർ ചെയ്യാനാണ് വിൻഡോ സ്നിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ യൂസ് ചെയ്യുന്നത്. അതിലടുത്തായിട്ട് വരുന്ന ഓപ്ഷനാണ് ഡിലേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഡിലേ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ന്യൂ സ്നിപ്പ് എടുക്കുന്ന സമയത്ത് സ്നിപ്പിംഗ് ടൂള് എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വരേണ്ടത് എന്നുള്ളതാണ് ഈ ഡിലേ എന്ന് പറയുന്നുള്ള അതിൻ്റെ എത്ര സെക്കൻഡ് ഡിലേ അതിന് ശേഷമാണ് അത് വരേണ്ടത് എന്നുള്ളതാണ് ഈ ഡിലേ എന്ന് പറയുന്ന ഓപ്ഷന് ഉള്ളത്. ഇതിൽ നമ്മൾ നോ ഡിലേ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതായത് ന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്നിപ്പിംഗ് ടൂള് വരണം, ഡിലേ ഇല്ലാതെ തന്നെ വരണം എന്നാണ് അതിൻ്റെ. ഇനി നമ്മൾ ഡിലേ എന്നുള്ള ഈ ഓപ്ഷനിൽ ഇത്ര സെക്കൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമേ ടൂള് വരികയുള്ളൂ. അടുത്ത ഓപ്ഷൻ സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പി എൻ ജി, ജെ പി ജി, ജിഫ്, എച്ച് ടി എം എൽ, ഈ നാലോ ഫോർമാറ്റിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഓപ്ഷൻ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടുന്ന് കോപ്പി ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക, പിന്നെ നമുക്ക് പെയിൻറ്റിലേക്കോ ഇതുപോലെ ഫോട്ടോഷോപ്പിലോ ഒക്കെ നമുക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഓപ്ഷൻ ഇവിടുന്ന് തന്നെ മെയിലിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ മെയിലിലേക്ക് അറ്റാച്ച് ആവും. അതിനുശേഷം വരുന്നത് പെൻ ടൂളാണ്. പല നിറത്തിലുള്ള പെൻ ടൂളുകളുണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്നിപ്പ് ചെയ്തെടുത്തതിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്നത് എറൈസ് ടൂളാണ്. അതായത് നമ്മളിതുപോലെ പെൻ ടൂളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എറൈസ് ചെയ്ത് കളയാനാണ് എറൈസിങ് ടൂള്. ഇതിൽ വരുന്ന അടുത്ത ഓപ്ഷനാണ് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ വേർഡിലൊക്കെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള ടൂളാണ് ഹൈലൈറ്റിങ് ടൂള്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നെറ്റിൽ നിന്ന് എന്തെങ്കിലും പാരഗ്രാഫ് കോപ്പി ചെയ്തിട്ട് വേർഡിലേക്ക് പേസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മെയിലേക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ റിസീവ് ചെയ്യുന്ന ആളടുത്ത് നമ്മുടെ അടുത്തുള്ള അതേ ഓഫീസ് പാക്കേജ് വേർഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മൾ അയച്ചിട്ടുള്ള ഡാറ്റ അവിടെ ഓപ്പൺ ആക്കുന്ന സമയത്ത് റീഅറേഞ്ച് ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെ വേർഡൊക്കെ അങ്ങോട്ടും കൊണ്ട് മാറിയുകൊണ്ട് റീഅറേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ സ്നിപ്പിംഗ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് സ്നിപ്പ് ചെയ്തുകൊണ്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ചെറിയ പാരഗ്രാഫൊക്കെയാണ് അയക്കേണ്ടതെന്നുണ്ടെങ്കിൽ സ്നിപ്പ് ചെയ്തുകൊണ്ട് ഇമേജ് ആക്കിയിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേർഡിലൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ വേർഡ്സ് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഹൈലൈറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഇപ്പോൾ സ്നിപ്പിംഗ് ടൂളിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ടുള്ള ഒരു ടൂളാണ് സ്റ്റിക്കി നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോം വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് കുറിച്ചുവെക്കേണ്ട സമയങ്ങളിൽ ഈ സ്റ്റിക്കി നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറിച്ചു വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്റ്റിക്കി നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൂള്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.